ഭക്ഷണ സാധനങ്ങളെ കണ്ണടച്ച് വിശ്വസിക്കരുത് എന്ന ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്ന വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി പാക്കറ്റുകളുടെ ഭംഗി കണ്ട് ഉള്ളിൽ കിടിലൻ സാധനമാണ് എന്ന് വിധി എഴുതുന്നതും തെറ്റ്. മുഖവുരകൾ അധികമില്ലാതെ കാര്യത്തിലേക്ക് കടക്കാം. ലോക ഭക്ഷണ മാർക്കറ്റിലെ ഭീമന്മാരായ നെസ്ലി ഗ്രൂപ്പാണ് ഇപ്പോൾ വില്ലനായി മാറിക്കൊണ്ടിരിക്കുന്നത്. നെസ്ലി എന്ന് മാത്രം പറഞ്ഞാൽ ഞെട്ടണമെന്നില്ല. അതുകൊണ്ട് പറയാം, നമ്മൾ സ്ഥിരമായി വാങ്ങാറുള്ള കിറ്റ്കാറ്റ്, മാഗി, നെസ്കഫെ തുടങ്ങിയവയെല്ലാം നെസ്ലി പ്രോഡക്റ്റുകളാണ്. ഗുഡ് ഫുഡ് ഗുഡ് ലൈഫ് എന്നാണ് നെസ്ലിയുടെ ആപ്തവാക്യം തന്നെ. ഇതൊക്കെ പറഞ്ഞിട്ട് തീരെ ക്വാളിറ്റി ഇല്ലാത്ത ഉൽപ്പന്നങ്ങളാണ് ഇവർ നമുക്ക് നൽകുന്നത് എന്നാണ് പുറത്തു വരുന്ന ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ട്. ഓസ്ട്രേലിയയുടെ ഹെൽത്ത് സ്റ്റാർ റേറ്റിംഗ് സിസ്റ്റം പുറത്തുവിട്ടിരിക്കുന്ന കണക്കുകളാണിത്. അതായത് നെസ്ലിയുടെ 60% ഉൽപ്പന്നങ്ങളും ആരോഗ്യകരമല്ലെന്നാണ് റിപ്പോർട്ട്. അതിനേക്കാളും ഞെട്ടിക്കുന്ന വസ്തുതകളാണ് കമ്പനിയുടെ തന്നെ ആഭ്യന്തര കമ്മിറ്റി റിപ്പോർട്ടിലുള്ളത്. അതായത് ചില പ്രൊഡക്റ്റുകൾ എത്ര മെച്ചപ്പെടുത്തിയാലും ഗുണനിലവാരം ഉയർത്താൻ സാധിക്കില്ലാത്തതാണ്. വെറും 37% ഉൽപ്പന്നങ്ങൾക്ക് മാത്രമാണ് 5.5 റേറ്റിംഗ് ലഭിച്ചിരിക്കുന്നത്. 70% ഉൽപ്പന്നങ്ങൾക്കും കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കാൻ സാധിച്ചിട്ടില്ല. 99% ഐസ്ക്രീം ഉൽപ്പന്നങ്ങൾ, 96% ശീതളപാനീയങ്ങൾ എല്ലാം ഭക്ഷ്യയോഗ്യമല്ല എന്നാണ് കണ്ടെത്തൽ. ഏറ്റവും മോശം റേറ്റിംഗ് ലഭിച്ച ഉൽപ്പന്നങ്ങളിൽ ഒന്നായിരുന്നു ഓറഞ്ച് ഫ്ലേവർ പാനീയമായ സാൻ പെലഗ്രിനോ ഡ്രിങ്ക്. ഈ ഉൽപ്പന്നത്തിന് ഇ ഗ്രേഡാണ് ലഭിച്ചത്. ഓരോ 100 ml 7.1 g പഞ്ചസാര ഈ പാനീയത്തിൽ അടങ്ങിയിട്ടുണ്ട്. എന്നാൽ റിപ്പോർട്ടിൽ വളർത്തുമൃഗങ്ങൾക്കുള്ള ഭക്ഷണം, ശിശുഭക്ഷണം എന്നിവ ഉൾപ്പെട്ടിട്ടില്ല. നെസ്ലിയുടെ വളർച്ച എവിടെ എത്തി നിൽക്കുന്നു എന്ന് നോക്കാം. ആദ്യമായി മാഗി. ഇൻസ്റ്റന്റ് നൂഡിൽസ് കാറ്റഗറിയിൽ വിപണിയുടെ 60% കൈയാളുന്നതും മാഗിയാണ്. 2000-ലധികം ബ്രാൻഡുകളാണ് ഈ കമ്പനിക്കുള്ളത്. കോവിഡ് സാഹചര്യത്തിൽ 50-ലധികം രാജ്യങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകിയിട്ടുണ്ടെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. 186 രാജ്യങ്ങളാണ് ഇവർ തങ്ങളുടെ പ്രൊഡക്റ്റുകൾ വിൽക്കുന്നത്. കുട്ടികൾക്ക് നൽകുന്ന ഭക്ഷണം മുതൽ പിസ വരെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇന്ത്യയിലെ സ്ഥിതിയെടുത്താൽ 9 ബ്രാൻഡുകൾ മാത്രമാണ് ഇവിടെ നെസ്ലി വിൽക്കുന്നത്. അതിൽ തന്നെ 46% പാൽ ഉൽപ്പന്നങ്ങളാണ്. 29% മാഗി പോലുള്ള പ്രിപ്പേർഡ് ഫുഡ് ഐറ്റംസ് ആണ്. 13% ചോക്ലേറ്റ് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു. 11.1% ശീതളപാനീയങ്ങൾ. 2015 നമ്മുടെ രാജ്യത്ത് മാഗി നിർത്തലാക്കിയിരുന്നു. ലെഡിന്റെ അളവ് കൂടുതലായി കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു നടപടി. പക്ഷേ 5 മാസത്തിന് ശേഷം ഇത് വീണ്ടും വിപണിയിലെത്തി. പാക്കേജ്ഡ് ഫുഡ് കമ്പനികളിൽ ഇന്ത്യയിലെ വമ്പൻ നെസ്ലി തന്നെയാണ്. അതുകൊണ്ട് പഴുതുകൾ കണ്ടെത്തി വിഷം വിപണിയിലെത്തിക്കുമ്പോൾ അതിൽ കണ്ണും കൂട്ടി വിശ്വസിച്ച് മണ്ടന്മാരാകണോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്.